നമസ്കാരം. ഐ പി എൽ വിശേഷങ്ങളുമായി ഇത് വൺ ഇന്ത്യ മലയാളം. തോൽവിക്ക് ശേഷം ശക്തമായി തിരിച്ചെത്തിയിരിക്കുകയാണ് ഡൽഹി ഡെയർ ഡെവിൾസ്. ജാസൺ റോയ് എന്ന വെട്ടിക്കെട്ട് ബാറ്റ്സ്മാന്റെ വെട്ടിക്കെട്ട് ബാറ്റിംഗ് മികവിലാണ് ഡൽഹി അനായാസമായി വിജയം പിടിച്ചെടുത്തത്. 53 പന്തിൽ നിന്നും 6 ഫോറും 6 സിക്സും അടക്കം പുറത്താകാതെ 91 റൺസാണ് റോയ് അടിച്ചുകൂട്ടിയത്. ഇതോടെ ജെയ്സനെ തേടി ഒരു റെക്കോർഡും കൂടി എത്തി. റൺസ് പിന്തുടരുമ്പോൾ മുംബൈക്കെതിരെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ വ്യക്തിഗത സ്കോർ നേടിയ താരം എന്ന റെക്കോർഡാണ് റോയ് സ്വന്തമാക്കിയത്. ഐ പി എൽ ആദ്യ സീസണിൽ ഡെക്കാൻ ചാർജേഴ്സിനായി 109 റൺസ് അടിച്ചെടുത്ത ഗിൽക്രിസ്റ്റാണ് ഇപ്പോഴും ഒന്നാം സ്ഥാനത്ത്. മത്സരത്തിൽ പിറന്ന മറ്റു നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് രണ്ടാം തവണയാണ് ഡൽഹി വിജയലക്ഷ്യം മത്സരത്തിന്റെ അവസാന പന്തിൽ മറികടന്ന് വിജയം നേടുന്നത്. ഇതിനു മുമ്പ് 2016 സൺറൈസേഴ്സിനെതിരെയാണ് ഡൽഹി അവസാന പന്തിൽ വിജയം നേടിയത്. 84 റൺസാണ് മുംബൈ പവർപ്ലേയിൽ അടിച്ചുകൂട്ടിയത്. മുംബൈയുടെ ഏറ്റവും ഉയർന്ന പവർപ്ലേ സ്കോറാണിത്. 102 റൺസാണ് ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ എവിൻ ലൂയിസും സൂര്യകുമാർ യാദവും ചേർന്ന് നേടിയത്. ഇതാദ്യമായാണ് ഹോം ഗ്രൗണ്ടായ വാങ്കഡയിൽ മുംബൈ ഇന്ത്യൻസ് ഓപ്പണിംഗ് കൂട്ടുകെട്ട് 100 കടക്കുന്നത്. മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനായി ബാറ്റിംഗിനിറങ്ങിയ ആദ്യ 3 ബാറ്റ്സ്മാന്മാരും 40 കടന്നു. ഇതാദ്യമായാണ് മുംബൈ ഇത്തരത്തിലൊരു നേട്ടം സ്വന്തമാക്കുന്നത്. ഐ പി എല്ലിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വൺ ഇന്ത്യ മലയാളം ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. മൈക്കേൽ ഫാന്റസി ക്രിക്കറ്റ് കളിക്കാനായി താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ ഐ പി എൽ അപ്ഡേഷൻസിനായി ഫോളോ ചെയ്യുക വൺ ഇന്ത്യ മലയാളം. മൈക്കേൽ മലയാളം.